ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ സ്വപ്ന രാകേഷ്. ഇന്നത്തെ റെസിപ്പിയും വളരെ വ്യത്യസ്തമായിട്ടൊരു ഗീ റൈസും അതുപോലെ തന്നെ ഒരു ചിക്കൻ റോസ്റ്റുമാണ് കേട്ടോ. ഓൾറെഡി ചിക്കൻ റോസ്റ്റിൻ്റെ ഒത്തിരി വെറൈറ്റീസ് ഓഫ് റെസിപ്പി, അതുപോലെ തന്നെ ഗീ റൈസിൻ്റെ വെറൈറ്റീസ് ഒക്കെ നമ്മുടെ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വേറൊരു ഡിഫറെൻറ്റ് ഫ്ലേവറായിട്ടൊരു ഗീ റൈസും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ റോസ്റ്റും ചിക്കൻ റോസ്റ്റിൻ്റെ ഫ്ലേവറും ഒക്കെ എൻ്റയർലി ഡിഫറെൻ്റാണ്. ഇതുവരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു റോസ്റ്റ് പോലെയല്ല കേട്ടോ. നമ്മൾ ഒരുപാട് നേരം ഉള്ളിയൊന്നും വയറ്റി സമയമൊന്നും കളയണ്ട, ഉള്ളിയൊന്നും അരിഞ്ഞ് സമയം കളയണ്ട, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ റോസ്റ്റും അതുപോലെ തന്നെ വളരെ ഡിഫറെൻറ്റ് ഫ്ലേവറിൽ ടേസ്റ്റി ആയിട്ടൊരു ഗീ റൈസും. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഒരു അടിപൊളി ഗീ റൈസും അതുപോലെ തന്നെ ഒരു ചിക്കൻ റോസ്റ്റും വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമ്മുടെ കിച്ചണിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കേട്ടോ. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം തന്നെ ചിക്കൻ റോസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 അല്ലി വലിയ വെളുത്തുള്ളി രണ്ടായിട്ട് മുറിച്ച് തൊലിയെല്ലാം മാറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു 3-4 പീസസ് ആയിട്ട് റഫ്ലി ചോപ്പ് ചെയ്ത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളകും കൂടെയാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് മിക്സറിൻ്റെ ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഞാൻ നല്ല ഫൈൻ പേസ്റ്റായിട്ട് ലേശം വെള്ളവും കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ ഫ്രൈയിങ് പാൻ ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഗ്യാസ് ഫ്ലെയിം ഒക്കെ ഒന്ന് കത്തിച്ചു കൊടുത്തു. ഫ്രൈയിങ് പാനൊക്കെ ഒന്ന് ചെറുതായിട്ട് ചൂടായി വന്നതിന് ശേഷം ഒരു 10 വറ്റൽമുളക് അല്ലെങ്കിൽ ഉണക്കമുളക് അത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒരു കൈപ്പിടി നിറച്ച് കാഷ്നട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ലൈറ്റായിട്ടൊന്ന് വറുത്ത് കൊടുക്കുകയാണ്. ചെറുതായിട്ട് കാഷ്നട്ടിൻ്റെയും വറ്റൽമുളകിൻ്റെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലോട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് റഫ്ലി ചോപ്പ് ചെയ്ത ഒരു സവോളയാണ്. വലിയൊരു സവോളയായിരുന്നു, അത് റഫ്ലി ചോപ്പ് ചെയ്ത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് നേരമൊന്നും വയറ്റി സമയം കളയണ്ട, ചെറുതായിട്ടൊന്ന് വയറ്റി കൊടുത്താൽ മതി. ചെറുതായിട്ട് ഉള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോൾ തന്നെ നമുക്കിതിലോട്ട് മീഡിയം സൈസ് 2 ടൊമാറ്റോയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വലിയ ടൊമാറ്റോ ആണെങ്കിൽ 1 എണ്ണം ആഡ് ചെയ്താൽ മതി. ഞാനൊരു മീഡിയം സൈസിലെ 2 ടൊമാറ്റോയും കൂടെ ക്യൂബായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ഉപ്പാണ്. ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ചെറിയൊരു ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കിച്ചണിൽ വേറെ ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാൻ ഈ സമയത്താണ് ചിക്കനൊക്കെ ഒന്ന് നല്ലപോലെ വാഷ് ഔട്ട് ചെയ്തെടുത്തത്. നല്ലപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മളിത് മിക്സ് ചെയ്യാനൊന്നും ഇതിൻ്റെ കൂടെ നിൽക്കണമെന്നേ ഇല്ല. ചെറിയൊരു ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്ക് കിച്ചണിൽ വേറെ ജോലിയൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ ഇടയ്ക്ക് ചിക്കനൊക്കെ ഒന്ന് നല്ലപോലെ വാഷ് ചെയ്ത് റെഡിയായി വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി ഓൾമോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഗ്യാസ് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് തണുപ്പിച്ചെടുക്കുക. തണുപ്പിച്ചതിന് ശേഷം 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അടുത്തതായി ഒരു സോസ് പാൻ ഞാൻ വീണ്ടും ഗ്യാസ് ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എണ്ണയൊക്കെ ഒന്ന് ചെറുതായിട്ട് ചൂടായി തുടങ്ങുമ്പോൾ അതിലോട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 5 പീസ് ഗ്രാമ്പു, ഒരു 6 പീസ് ഏലക്ക ഇത്രയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടായിട്ട് പൊട്ടിച്ച ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. മസാലയൊക്കെ ആ എണ്ണയിൽ കിടന്ന് ലൈറ്റായിട്ടൊന്ന് മൂത്ത് വരുന്ന നല്ലൊരു മണമൊക്കെ വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് മിക്സറിൻ്റെ ജാറിലോട്ട് ലേശം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ചെറിയൊരു ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ആ പച്ചമുളകിലുള്ള വെള്ളമൊക്കെ ഒന്ന് നല്ലപോലെ പറ്റിച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നവരേക്കും നമുക്ക് വയറ്റി കൊടുക്കണം കേട്ടോ. ആ സമയം കിച്ചണിൽ നമുക്ക് വേറെ വർക്കൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. എന്നിട്ട് ഞാൻ നേരത്തെ നമ്മളൊരു പേസ്റ്റ് ഉണ്ടാക്കാൻ വെച്ചിരുന്നില്ലേ, തക്കാളിയും സവോളയും കാഷ്നട്ടൊക്കെ ചേർത്തിട്ട് ആ മസാല പേസ്റ്റും കൂടെ ഞാൻ അരച്ചെടുത്ത് റെഡിയാക്കി കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലോട്ട് നമ്മുടെ മിക്സറിൻ്റെ ജാറും അതുപോലെ തന്നെ ഈ ബൗളും കൂടെ ചെറുതായിട്ട് വാഷ് ഔട്ട് ചെയ്ത് അതിൻ്റെ വെള്ളവും കൂടെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഞാനിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. മസാലയും ആ വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ട്, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിനി മസാല പേസ്റ്റ് മുളകിലെയും മഞ്ഞൾപ്പൊടിയിലെയൊക്കെ പച്ചമണം നല്ലപോലെ മാറി വരണം. ചെറിയൊരു ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. മസാലയുടെ പച്ചമുളകൊക്കെ നല്ലപോലെ മാറിയതിന് ശേഷം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് 1 കിലോ ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. 1 കിലോ ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്.
നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ വളരെ കുറച്ച് ഉപ്പ് നേരത്തെ നമ്മുടെ മസാലയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യണം. അടച്ച് വെക്കുമ്പോൾ ഞാൻ ഫ്ലെയിം നല്ലപോലെ സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. ചിക്കനൊക്കെ അവിടെ ഇരുന്ന് കുക്കാവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കാനുള്ള റൈസൊക്കെ ഒന്ന് എടുക്കാം കേട്ടോ. ഞാനിവിടെ 3 കപ്പ് റൈസാണ് എടുക്കുന്നത്, കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. ഒന്നിനൊന്ന് തൊടാതെ നല്ല അടിപൊളി ഗീ റൈസൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് റൈസ് കഴുകുന്നതും ഒരു പ്രധാന സ്റ്റെപ്പാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഒട്ടും തന്നെ സ്റ്റാർച്ച് കണ്ടൻറ്റൊന്നും ഇല്ലാതെ വെള്ളമൊക്കെ നല്ല തെളിഞ്ഞ് വരുന്നവരേക്കും നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് റൈസ് ഒന്ന് കഴുകിയെടുക്കണം. റണ്ണിങ് വാട്ടറിൽ ഞാൻ നല്ല ഭംഗിയായിട്ട് അരി ഒന്ന് കഴുകിയെടുക്കുകയാണ്. നല്ല ഭംഗിയായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കിഴുത്ത പാത്രത്തിലോട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുകയാണ്. അരിയൊക്കെ നല്ലപോലെ വെള്ളം വാർന്ന് റെഡിയായി വരട്ടെ. ഈ സമയത്ത് ഞാൻ ചിക്കൻ എന്തായി എന്നുള്ളത് അറിയാൻ വേണ്ടി ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് ഹാഫ് പോർഷൻ വെന്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ചിക്കൻ ഒരു പകുതി ഭാഗമൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ കൈവച്ച് പിച്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കറിവേപ്പിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ ചിക്കൻ ഒന്ന് അടച്ച് വെക്കുകയാണ്. സ്ലോ ഫ്ലെയിം തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ഗീ റൈസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ ഗ്യാസ് ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുത്തു. എന്നിട്ടൊരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. സൺഫ്ലവർ ഓയിലൊക്കെ ഒന്ന് ചൂടായി തുടങ്ങിയപ്പോൾ അതിലോട്ടൊരു കൈപ്പിടി നിറച്ച് കാഷ്നട്ട്സും കുറച്ച് കിസ്മിസും കൂടെ ആഡ് ചെയ്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. കാഷ്നട്ട് കിസ്മിസും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഒരുപാടൊന്നും ചേർക്കണമെന്നില്ല, ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. കാഷ്നട്ടും കിസ്മിസും ഒക്കെ ജസ്റ്റ് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. ഇപ്പോൾ നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഈ സെയിം ഓയിലിലോട്ട് ഞാൻ ഒരു വലിയ സവോളയും കൂടെ സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒരു ബ്രൗൺ കളറിലൊന്ന് മൊരിയിച്ചെടുക്കുകയാണ്. ഉള്ളി ഒന്നും നല്ലപോലെ മൊരിച്ചെടുക്കാൻ ഞാൻ ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഒരു 5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് 2 ടീസ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ആ ഉള്ളിക്കൊരു നെയ്യുടെ മണമൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഉള്ളിയൊക്കെ നല്ലപോലെ മൊരിഞ്ഞ് വരുന്ന സമയം ഞാൻ ചിക്കൻ്റെ മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനും നല്ലപോലെ റെഡിയായിക്കെ വന്നിട്ടുണ്ട്. ഇനി 1-2 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മളിനി ചിക്കനിൽ ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ചിക്കൻ വീണ്ടും ഞാൻ ഒന്നുകൂടെ അടച്ച് വെച്ച് കൊടുക്കുകയാണ്, സ്ലോ ഫ്ലെയിം തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട്. ആ സമയം നോക്കിയപ്പോൾ ഉള്ളിയൊക്കെ നല്ലപോലെ ഗോൾഡൻ കളറിൽ മൊരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിമാറ്റാം. ഇനി ആ സെയിം ഓയിലോട്ട് തന്നെ ഒരു 7-8 പീസ് ഗ്രാമ്പൂവും ഒരു 4-5 പീസ് ഏലക്കയും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതിനകത്ത് ഏലക്കയും ഗ്രാമ്പൂവും മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു സവോളയും കൂടെയാണ്. സവോള കുറച്ച് കൂടുതൽ നമ്മുടെ ഗീ റൈസിൽ കഴിക്കാൻ കിട്ടുന്നത് നല്ലൊരു ടേസ്റ്റാണ്. സവോള ഒരുപാട് ഒന്നും വഴണ്ട് പോകണ്ട. എന്നിട്ട് ഒരു 4 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ നല്ലപോലെ മാറി വരുന്നവരേക്കും. അതിനുശേഷം ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു വലിയ ടൊമാറ്റോയാണ്. ഈ റൈസിൽ അങ്ങനെ ആരും ടൊമാറ്റോ ആഡ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുത്താൽ ഒരു സ്പെഷ്യൽ രുചിയാണ്. ടൊമാറ്റോയൊക്കെ ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ വെള്ളമൊക്കെ വാർത്ത് വെച്ചിരിക്കുന്ന അരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി കൈമ റൈസൊക്കെ നമുക്ക് ആ ഓയിലും ഉള്ളിയിലും ടൊമാറ്റോയിലൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് വയറ്റി കൊടുക്കുക കേട്ടോ. ഒരുപാട് അരിയുടെ കളറൊന്നും മാറിപ്പോണ്ട, ലൈറ്റായിട്ട് നമ്മൾ അരിയൊന്നും ഒന്നിനൊന്ന് തൊടാതെ വരുന്ന രീതിക്ക് ലൈറ്റ് ഒരു സ്ലോ ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്ത് നമുക്കൊന്ന് വയറ്റി കൊടുക്കാം. അതിനുശേഷം ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചൂടുവെള്ളമാണ്. ഞാനിവിടെ 3 കപ്പ് റൈസ് എടുത്തിരുന്നു. അതേ കപ്പിൽ തന്നെ 4.5 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്നുള്ളതാണ് കണക്ക് കേട്ടോ. അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ പഞ്ചസാരയുമാണ്. അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറാണ്. ഓപ്ഷണലാണ്, ഞാൻ ആഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് മല്ലിയിലയും പുതിനയിലയും കൂടെ ചോപ്പ് ചെയ്ത് അതും ആഡ് ചെയ്ത് കൊടുത്തു. ഈ സമയം ഞാൻ ചിക്കനൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ചിക്കനൊക്കെ നല്ലപോലെ കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ ചതച്ച കുരുമുളക് പൊടിയും പിന്നെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറുമാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഗരം മസാല പൗഡറോ ചിക്കൻ മസാലയോ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഗരം മസാല പൗഡറോ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ചിക്കനൊക്കെ ഇപ്പോൾ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ സമയം നമ്മുടെ റൈസും ഒന്ന് തിളയ്ക്കാനായിട്ടൊക്കെ
സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ രണ്ട് പ്രാവശ്യം തിളച്ച് വന്നപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് റൈസിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് സ്ലോ ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കാം. വളരെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചിക്കനിലോട്ട് വളരെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഈ സമയം നമ്മുടെ റൈസൊക്കെ റെഡി ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ റൈസൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ കുറഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഗ്യാസ് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് റൈസൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കുകയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഓപ്ഷണലാണ്, നമ്മൾ ഒരുപാട് നെയ്യൊന്നും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് വിളമ്പുന്ന വരെ റൈസ് ഇതുപോലെ തന്നെ ഒന്ന് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് റൈസ് റെഡിയായിരിക്കും കേട്ടോ. നമ്മുടെ അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ടൊരു ഗീ റൈസും അതുപോലെ തന്നെ ചിക്കൻ റോസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് തിരിച്ചു വരുന്നവരേക്കും താങ്ക് യു, ബൈ.